ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുവാണല്ലോ. ഇന്ന് നമ്മളാണെങ്കിൽ എറണാകുളത്ത് ഒരു പെട്ടെന്നായിട്ട് അവിടെ ഒരു യാത്ര പോവാണ്, അപ്പയുടെ ഒരു ഫ്രണ്ടിനെ ഒക്കെ കാണാൻ വേണ്ടി. അത് ഈ വീഡിയോനകത്ത് ഈ യാത്രയെ കുറിച്ചുള്ള വിശേഷങ്ങളും കാഴ്ചകളും ക്രിസ്മസിന്റെ ഓരോ കാര്യങ്ങളൊക്കെ കാണുമായിരിക്കുമല്ലോ, ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും. വെൽക്കം ടു ജോഷ് ടോക്സ്. ോട് പണിയായോണ്ട് നമ്മളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എടുത്തു ആവാറായി. സൺഡേ ആയോണ്ട് ഒത്തിരി തിരക്കൊന്നും ഇല്ല, നമുക്ക് അടിച്ചു വിട്ടു പോകാൻ പറ്റും. നേരത്തെ ഇതുകൊണ്ട് നമുക്ക് ഇച്ചിരി പെട്ടെന്ന് അവിടെ എത്തുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം എടത്തുവ ടൗണിലാണുള്ളത്. തൻ്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കി എടത്തുവ പള്ളിയുടെ ആർച്ച് കാണാൻ പറ്റും. എടത്തുവ സെന്റ് കോളേജാണ് ആ സൈഡിൽ കാണുന്നത്. ഇവിടെ രണ്ട് സൈഡിൽ ഫുള്ള് കണ്ടോ, കാണാൻ നല്ല രസമാണ്. ാണെങ്കിൽ കപ്പലണ്ടി മുട്ടായിക്ക് കരിച്ചോണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇതാണ് തകരി റെയിൽവേ ക്രോസിംഗ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അമ്പലപ്പുഴ ടെമ്പിൾ. ഫേമസ് ആയിട്ടുള്ള അമ്പലപ്പുഴ പാൽപ്പായസം ഇല്ലേ, അതിവിടത്തെയാണ്. നമ്മളിപ്പം അമ്പലപ്പുറ പാസ് ചെയ്തു, നമ്മളിപ്പോ ഹൈവേയിലോട്ട് കയറാൻ പോവാണ്. ഇനി ഇവിടെ നിന്ന് എറണാകുളത്ത് വരെ ഒരു 73 കിലോമീറ്റേഴ്സ് ഉണ്ട്. ആലപ്പുഴയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഒരു 14 കിലോമീറ്റർ ഉണ്ട്. ഈ റോഡിൽ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. നമ്മളാണെങ്കിൽ ഇപ്പം ആലപ്പുഴ അടുക്കുക. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ബൈപ്പാസ് റോഡിൽ കൂടാണ്. നമ്മളിപ്പം ആലപ്പുഴ ബൈപ്പാസിലുള്ള ഫ്ലൈ ഓവറിലോട്ട് ഇപ്പം കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നീളമൊക്കെ ഉള്ളൊരു സൂപ്പർ ഫ്ലൈ ഓവറാണ്. നല്ല രസമുണ്ട് ഈ ഫ്ലൈ ഓവറിൽ കൂടെ പോകാൻ വേണ്ടി. ഈ ഫ്ലൈ ഓവറിന് താഴോട്ട് നോക്കിക്കഴിഞ്ഞ ആലപ്പുഴ ബീച്ചും ആലപ്പുഴ ബീച്ചിലുള്ള കപ്പലൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫ്ലൈ ഓവറിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പം നമ്മൾ സ്ട്രേറ്റ് എറണാകുളത്തോട്ട് പോവാം. അമ്മയാണെങ്കിൽ പാട്ടൊക്കെ കേട്ടങ്ങ് ഉറങ്ങി. ഇപ്പം നമ്മൾ അറൂർ പാളത്തെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം എണ്ണച്ചിക്കൂടെ അങ്ങ് വിട്ടുപോവുക. നമ്മളിപ്പം വൈഡ്ല എത്തി. അപ്പയുടെ ഇവിടെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. നമ്മൾ ഫ്രണ്ടിനെ ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ലുളുമോളോട്ട് പോകാം.
മോളിലെത്തി. ഇവിടെ ആണെങ്കിലും നല്ല തിരക്കുണ്ട് കേട്ടോ, ക്രിസ്മസ് സീസണൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അപ്പം ഞങ്ങളാണെങ്കിൽ ഒരു പാർക്കിങ്ങിൻ്റെ ഒരു സ്പോട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഇവിടെ ക്യൂവിലിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം നമുക്കൊരു പാർക്കിങ്ങിൻ്റെ സ്ഥലം കിട്ടി. അങ്ങനെയാണ് നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് മേലോട്ട് ആണെങ്കിൽ ലുളുമോളി വന്നപ്പോ തന്നെ കാർ ഓടിക്കാൻ വേണ്ടി കയറി. ഭയങ്കരം കാർ ഓടിയില്ല, കാർ ഓടിച്ചു കഴിഞ്ഞിട്ട് ജോഷു ബസ് ഓടിക്കാൻ. ജോഷാണെങ്കിൽ ബസ്സും കാറും ഒക്കെ ഓടിച്ചുകൊണ്ട് ഞാനും ഒരു കാർ അങ്ങ് ഓടിക്കാൻ തുടങ്ങി. ഞാനിവിടെ ആക്സിലേറ്റർ എത്തിപ്പിടിച്ചോണ്ടിരിക്കുക. ബാസ്കറ്റ് ബോൾ ഞാനും അമ്മയും കൂടെ കളിച്ചിട്ടും ഒരു 10 പോയിന്റ് പോലും കിട്ടിയില്ല. ബാസ്കറ്റ് ബോളൊക്കെ കരഞ്ഞിട്ട് ഞാൻ ബോളിങ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസിലോട്ടൊരു ബോൾ അങ്ങിരിഞ്ഞ് പൊട്ടിയില്ലായിരുന്നുകൊണ്ട് ഞാൻ രക്ഷ. ജോഷപ്പനാണെങ്കിൽ ഈ ഗെയിം പിടികിട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ജോഷ് നോക്ക്, ബോളിംഗ് കളിച്ച് കിട്ടിയ ടിക്കറ്റ് ഞാനിപ്പോൾ എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇത്രയും ടിക്കറ്റ് ഞങ്ങൾ കിട്ടി. ഞങ്ങളെല്ലാവരും ബോളിംഗ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോഷു ആണെങ്കിൽ ഒരാളുടെ തലയിൽ ഇങ്ങനെ അടിക്കുന്ന ഒരു ഗെയിം കണ്ടുപിടിച്ചേ. അപ്പം ഞങ്ങളിപ്പം ആ കളി കളിക്കാൻ പോകും. ഇതാണ് ഞാൻ പറഞ്ഞ കളി. ഞാൻ എല്ലാവരുടെയും തള അടിച്ച് പൊട്ടിച്ചോണ്ടിരിക്കും. ഞാൻ ഇച്ചിരി സമയം കളിച്ചപ്പോൾ ജോഷുവിനെ ഒന്ന് കളിക്കണമെന്ന്. ഇനിയിപ്പം നമുക്കിവിടെ ബമ്പർ കാറിനുണ്ട്. അതിനടുത്ത് ഞാനും അമ്മയും കൂടി ഇവിടെ ബമ്പർ കാർ ഓടിക്കാൻ പോവാം. അമ്മയാണ് ബമ്പർ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നേ. തുടക്കത്തിൽ അമ്മയ്ക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ തീരുന്ന സമയമായപ്പം അമ്മയാണെങ്കിൽ എല്ലാവരും ഇടിച്ച് മറിച്ച് എല്ലാം ആണെങ്കിൽ അടിപൊളിയാക്കി. ഇറങ്ങാൻ പോകുന്ന സമയത്ത് ബാക്കിൽ വേറൊരു വണ്ടി വന്നിട്ട് നമ്മളെ അങ്ങ് ഇടിച്ചു. എനിക്ക് ഈ ലുളുമാളി വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗെയിമായിരുന്നു ഈ ബമ്പർ കാർ. നല്ല ഫണ്ണായിരുന്നു. ഞാനിവിടെ ഒരു മാക്കാൻ പോലെ നിൽക്കുക. ഇതൊരു കോണ്ടസ്റ്റ് ആണേ. ഒരു ഫോട്ടോ എടുത്തിട്ട് വേറൊരു നമ്പറിലോട്ട് അയച്ചു കൊടുത്തെറിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടും.
ക്രിസ്മസ് ആയതുകൊണ്ട് ലുളു മോൾ അവിടെ നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റാറും ബലൂണും ഇങ്ങനെ സ്റ്റാച്യൂവും അവിടെ നല്ല ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ നല്ല രസം. ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ കറങ്ങുന്ന ഒരു ടോയ് കിട്ടി. ഇപ്പൊ ജോഷു ആ ടോയിനകത്തോല്ലേ, ജോഷുവിന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കളിച്ചെറിഞ്ഞിട്ട് നല്ല വിശപ്പായി. അന്നേരത്തെ ഞങ്ങൾ KFCയിലോട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത്. അവിടെ ആണെങ്കിൽ ഫ്രണ്ടിലാണെങ്കിൽ അവരുടെ ഒരു ഹിസ്റ്ററി പോലെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല ഇൻട്രസ്റ്റിംഗ്. ജോഷു ആണെങ്കിൽ പെപ്സിയുടെ ബോട്ടിൽ നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമ്മൾ ഗെയിംസ് ഒക്കെ കളിച്ചിട്ടും ഫുഡൊക്കെ അടിച്ചിട്ടും നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുക. അവസാനം നമ്മൾ തിരിച്ച് കാറെ കയറി. ഇന്ന് മോനെ അടിപൊളി ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഫണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ കൊറോണ ഒക്കെ കരഞ്ഞിട്ടൊരു ആദ്യമായിട്ട് നമ്മളൊരു മോളിലൊക്കെ പോകുന്നത്. ജോഷുവിനൊക്കെ അടിപൊളിയാണ്, എനിക്ക് അടിപൊളിയാണ്, അമ്മയ്ക്ക് അടിപൊളിയായിരുന്നു, അപ്പക്ക് അടിപൊളിയായിരുന്നു. നമ്മൾ ഓരോ ഗെയിംസ് ഒക്കെ കളിച്ചു, പിന്നെ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഇന്ന് നമ്മളിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. നേരത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നു. ബൈ ബൈ.